രജനീകാന്ത് ആരാധകരും വിജയ് ആരാധകരും സോഷ്യൽ മീഡിയയിൽ തല്ലുണ്ടാക്കി. ഇന്നലെ ലിയോയുടെ ട്രെയിലർ റിലീസ് ആയിരുന്നു. അത് പ്രതീക്ഷിച്ച നിലവാരം കാണിച്ചില്ല എന്ന് മാത്രമല്ല, വിജയ് ആരാധകരെ ഒട്ടാകെ നിരാശപ്പെടുത്തുന്ന ഒന്നുകൂടിയായിരുന്നു. അതിൻ്റെ പേരിൽ രജനീകാന്ത് ആരാധകർ വിജയിയെ കളിയാക്കിയതാണ് ഇതിന് തുടക്കമിട്ടത്. കൂടാതെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും നിലവാരം ഇല്ലാത്തതായിരുന്നു. ആകെ കൂടി ഒരു മോശം ദിവസമാണ് ഇപ്പോൾ വിജയ് ആരാധകർക്ക്. അറ്റ്ലിയുടെ തെറി ഞങ്ങൾ കണ്ടതാണെന്നും അതിൻ്റെ റീമേക്ക് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയത് വിജയ് ആരാധകരുടെ നിയന്ത്രണം തെറ്റിച്ചു. കൂടാതെ രജനീകാന്തിൻ്റെ കടുത്ത ആരാധകനായ മീസൈ രാജേന്ദ്രൻ ലിയോ ജയിലർ കളക്ഷൻ തകർത്താൽ മീശ പഠിക്കും എന്ന് പറഞ്ഞിരുന്നു. ട്രെയിലർ കണ്ടതോടെ മീശ പഠിക്കേണ്ടി വരില്ല എന്ന് രജനീകാന്ത് ആരാധകർ പറഞ്ഞു. കൂടാതെ ലിയോ LCU-വിൻ്റെ ഭാഗമല്ലെന്ന് നടൻ നരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ലിയോ ഷൂട്ടിങ്ങിനിടയിൽ LCU-വിൻ്റെ പേരിൽ ലോകേഷ് കനകരാജും വിജയും ഏറ്റുമുട്ടിയിരുന്നെന്ന് ഒരു പ്രൊഡ്യൂസർ വെളിപ്പെടുത്തിയിരുന്നു. LCU-വിൻ്റെ ഭാഗമാണെങ്കിൽ 1000 കോടി ക്ലബിൽ കയറുന്ന ആദ്യത്തെ തമിഴ് സിനിമയാവും ലിയോ എന്നാണ് എല്ലാ ട്രാക്കർമാരും കരുതിയത്. ആ മോഹങ്ങളാണ് ഒരു ട്രെയിലർ വന്നതോടെ അലിഞ്ഞില്ലാതായത്. ലിയോ വിജയുടെ സ്ഥിരം ബോംബ് കഥ ആയതുകൊണ്ട് 300-350 കോടിയിൽ നിൽക്കും. അടുത്ത സിനിമയോടുകൂടി വിജയ് അഭിനയം നിർത്തി രാഷ്ട്രീയത്തിലിറങ്ങും എന്നും വാർത്തയുണ്ട്. താങ്ക് യു.